ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഇന്ന് നമ്മളോട് ഓരോരുത്തരോടുമാണ് ചോദിക്കുന്നത്. ക്രിസ്തുനാഥൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുമോ എന്ന്. കോടാനുകൂടി മനുഷ്യർ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതം വ്യക്തിപരമായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ, ചില അനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രിസ്തു സ്നേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരിക്കേണ്ട ചോദ്യം ഇതാണ്: അവൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അവനിലുള്ള വിശ്വാസം ഒരു കണികയെങ്കിലും ഉണ്ടാകുമോ? ഒരു കുടുംബത്തെ എനിക്കറിയാം. രണ്ട് പെൺമക്കൾ അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് വീൽചെയറിൽ കഴിയുന്നവർ, ഒരു മകൻ മാനസിക വളർച്ചയില്ലാതെ ജീവിക്കുന്ന വ്യക്തി. പക്ഷേ ഇതൊക്കെയും ദൈവത്തിൻ്റെ ദാനമായി കണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന മാതാപിതാക്കൾ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കുടുംബമാണത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലുള്ള ഒരു കുടുംബമാണത്. അവർ പറയുന്നു, ദൈവം ഞങ്ങൾക്ക് അനുവദിച്ചതെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കേണ്ടേ? ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ ഈ ഭൂമിയിലുള്ളതുകൊണ്ടാണ് സത്യമായിട്ടും ഈ ഭൂമി ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നന്ദി പറയാം ഇങ്ങനെയുള്ള വിശ്വാസ ജീവിതങ്ങളെ ഓർത്ത്. ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ ജീവിക്കുവാൻ. എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ നീതിയാണെന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.